ഹായ് നമസ്തേ നമസ്കാരം. നമ്മുടെ കേരള സദ്യയിൽ മധുരമുള്ള ഒരു കറിയാണ് നമ്മുടെ പച്ചടി. കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും സദ്യയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാവും പച്ചടി. കറിവ് തമ്മ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് ഞങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിവിടെ അമ്മ നമുക്കായി തയ്യാറാക്കുന്നത് ഏത്തപ്പഴവും മത്തങ്ങയും ചേർത്തുകൊണ്ടുള്ള ഒരു പച്ചടിയാണ്. ഈ ഒരു പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു രണ്ട് നല്ലവണ്ണം പഴുത്ത നല്ല മധുരമുള്ള ഏത്തപ്പഴം നോക്കി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേ കപ്പി തന്നെ നല്ല മഞ്ഞക്കളലുള്ള പഴുത്ത മത്തങ്ങ നോക്കി അത് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അതും അതേപോലെ ഒരു സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ടും ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അരക്കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം പുളിയുടെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് വേണം. രണ്ട് ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മുളക് പൊടി. പിന്നെ കടുക് വറക്കാനായിട്ട് രണ്ട് വറ്റൽമുളക്, രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില, വെളിച്ചെണ്ണ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ആ തേങ്ങായും പച്ചമുളകും ജീരകവും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. അത് നന്നായി അരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകിൻ്റെ പകുതി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം. കടുക് അത്ര കൂടുതലായിട്ട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഞാൻ പച്ചടി തയ്യാറാക്കാനായിട്ടൊരു പാൻ സ്റ്റൗ വെച്ചു. അതിലേക്ക് ആ ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളങ്ങ് ചേർത്ത് കൊടുത്തു. മത്തങ്ങ അരിഞ്ഞ് വെച്ചിരുന്നുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആ ശർക്കര എടുത്ത് വെച്ചിരിക്കുന്ന കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ, പക്ഷേ ശർക്കര തന്നെ ചേർക്കുന്നതാണ് എപ്പോഴും പച്ചടിക്ക് നല്ലത്. ഒന്നങ്ങ് ഇളക്കി മിക്സാക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും മത്തങ്ങയുടെ കഷ്ണങ്ങളും ഒക്കെ നല്ല പോലെ വെന്ത് വരണം. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരു കുക്കർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുക്കർ വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഞാനെല്ലാം നല്ലത് തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ടപ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ കുക്കർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് വളരെ ചെറിയ തീ വെച്ചിട്ട് നമുക്ക് അടച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിടക്കണം കേട്ടോ, തീരെ അങ്ങ് വെന്തുടഞ്ഞ് പോകരുത്. അങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചടിക്ക് ആ ഒരു സ്വാദ് കിട്ടത്തില്ല. ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുകയും വേണം. ഇനി ആ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റി വരണം. വെള്ളം നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. കുക്കറിലാണ് നിങ്ങൾ വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ കുറച്ചും കൂടെ വലുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ, അപ്പം കൂടുതലായിട്ടങ്ങ് ഉടഞ്ഞു പോകത്തില്ല. ഇതിപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ തേങ്ങയുടെ അരച്ച കൂട്ടും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കടുകൊക്കെ കണ്ടില്ലേ, ഒന്ന് ചതഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, കൂടുതലായിട്ട് അരഞ്ഞിട്ടില്ല. കടുക് നമ്മൾ അവസാനമാണല്ലോ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ആ അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ കിടന്നത് നല്ലവണ്ണം ഒന്ന് മിക്സായി ഒന്നങ്ങ് തിളച്ച് വരണം. ഇതുപോലൊരു കട്ടിയിൽ തന്നെ വേണം അരപ്പ് അരച്ചെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പച്ചടി നമുക്കങ്ങ് ഭയങ്കര ലൂസായി പോവും. ഞാനിപ്പം മത്തങ്ങയും ഏത്തപ്പഴവും പകുതി പകുതിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത്തപ്പഴം തന്നെ ചേർത്തും ഇത് തയ്യാറാക്കാം. ഇനി അതല്ല, കൂടുതൽ പഴത്തിൻ്റെ സ്വാദാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഏത്തപ്പഴം കൂടുതലും കുറച്ച് മത്തങ്ങയും ചേർത്തിട്ടും തയ്യാറാക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര എന്തായാലും അതിനകത്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ പച്ചരിയാണല്ലോ തയ്യാറാക്കുന്നത്, ഇതൊരു മധുരക്കറിയാണ് സദ്യയിൽ. അപ്പം നമ്മൾ എപ്പോഴും കുറച്ചൊരു മധുരം മുമ്പിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് ശർക്കര എന്തായാലും അതിലേക്ക് ചേർക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പച്ചടി നല്ല സ്വാദായിട്ട് കിട്ടുകയുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പെല്ലാം കൂടെ കിടന്നൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം, അതിനുശേഷം ആ തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് തൈരാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്, പക്ഷേ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ചേർത്തിട്ട് പുളി നോക്കിയിട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതിൽ നിന്നൊരു 1/2 കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പുളിയും ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞാനൊരു 1/2 കപ്പ് തൈരേ ചേർത്തിട്ടുള്ളൂ, അത്രയുമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ പുളിയുടെ അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്.
അപ്പം കറക്റ്റായിട്ട് ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പ് വെച്ചു. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടങ്ങ് പൊട്ടി വരട്ടെ. അതിനുശേഷം അതിലേക്ക് ആ വറ്റൽമുളക് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർക്കാം. കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്താൽ നല്ലതാണ് കേട്ടോ, നല്ല ഫ്ലേവർ വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ എടുത്ത് തയ്യാറാക്കി വെച്ചിരുന്ന പച്ചരിയുടെ പുറത്തേക്ക് ആ 1/2 ടീസ്പൂൺ മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറത്തോട്ട് ഈ കടുക് വറുത്തത് ചൂടോടുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും പച്ചടി. അപ്പോൾ ആ മുളകൊക്കെ ഈ എണ്ണയുടെ ഒരു ചൂട്ടിലിരുന്നിട്ട് മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരും. എന്നാൽ നമുക്ക് കളറ് നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങയും ഏത്തപ്പഴവും കൂടെ ചേർത്തിട്ടുള്ള ഈ പച്ചടി തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞങ്ങളോട് പറയണം. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മത്തങ്ങയും ഏത്തപ്പഴവും എടുക്കുമ്പോൾ നല്ല പഴുത്ത് നല്ല മധുരമുള്ള ടൈപ്പ് തന്നെ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.